ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും ഇൻഫോർമേറ്റീവ് ഡൂഡ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലേക്ക് ആവശ്യമായ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുവാൻ വേണ്ടി നമ്മൾ ഷോപ്പുകളിൽ പോയാൽ അവിടെയുള്ള ചില വസ്തുക്കളിൽ മുൻപുള്ളതിനേക്കാൾ 25% കൂടുതലാണെന്ന് എഴുതി വെച്ചിരിക്കാറുണ്ട്. ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഒന്ന് വാങ്ങേണ്ട സ്ഥലത്ത് നമ്മൾ രണ്ടെണ്ണമൊക്കെ മേടിക്കാറുണ്ട്. ഇങ്ങനെ 25% എക്സ്ട്രാ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കും റിയലാണോ? ഒരിക്കലുമല്ല. ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നവർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടി കാണിക്കുന്ന ചില മാനുഫാക്ചറിംഗ് ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുൻപ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. നമ്പർ 1, സ്പ്ലിറ്റിംഗ്. ഒരു വലിയ വസ്തുവിനെ ചെറിയ പാക്കറ്റുകളാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് സാധാരണ സ്പ്ലിറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ കടകളിൽ എന്തെങ്കിലും കഴിക്കാൻ യോഗ്യമായ വസ്തുക്കൾ തേടിപ്പോകുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഷുഗറിന്റെ കണ്ടന്റോ ഫാറ്റിന്റെ കണ്ടന്റോ കൂടുതലായി നിന്നാൽ നമ്മൾ അതൊന്നും വാങ്ങി ഉപയോഗിക്കുവാൻ ധൈര്യപ്പെടാറില്ല. ഈ കാര്യം കസ്റ്റമറായ നമ്മളെക്കാൾ മാനുഫാക്ചറർമാർക്ക് വളരെ കൃത്യമായി അറിയാം. അതിനാൽ തന്നെ ഇവർ തയ്യാറാക്കുന്ന പ്രോഡക്റ്റുകളിൽ എന്തെങ്കിലും തരത്തിൽ ഷുഗറിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ഇവരതിനെ ഗ്ലൂക്കോസിന്റെ വിവിധ ഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ് അതുപോലെയുള്ള ഘടകങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്ത് പാക്കറ്റുകളിൽ എഴുതും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നതിലൂടെ അതിൽ ഷുഗറിന്റെ കണ്ടന്റ് കുറവാണെന്ന് തോന്നൽ നമ്മളിൽ ഉണ്ടാവുകയും നമ്മൾ ആ പ്രോഡക്റ്റുകളെ വാങ്ങിക്കുകയും ചെയ്യും. നമ്പർ 2, സ്പെഷ്യൽ വേർഡ്സ്. ചില വസ്തുക്കൾ തയ്യാറാക്കുന്ന സമയത്ത് അവരുടെ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി കൂട്ടുവാനും ഫ്ലേവർ വർദ്ധിപ്പിക്കുവാനും വേണ്ടി അധികമായി ഷുഗറും ഫാറ്റും ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത് ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ അത് നോക്കി വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഒരിക്കലും വാങ്ങില്ല എന്ന് അറിയാവുന്ന മാനുഫാക്ചറേഴ്സ് ചില സ്പെഷ്യൽ വേർഡുകളെ ഉപയോഗിക്കാറുണ്ട്. സ്പെഷ്യൽ ബ്ലെൻഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ മിക്സ് ഇതുപോലുള്ള വാക്കുകളെയാണ് സാധാരണ ഇവർ ഉപയോഗിക്കാറുള്ളത്. അതിനാൽ തന്നെ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന സമയത്ത് അതിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കൂടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കൂടി നോക്കണം. നമ്പർ 3, ലോ കലോറി ഓർ ലോ ഫാറ്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വെയിറ്റ് കുറയ്ക്കുക എന്നത് വളരെയധികം കഷ്ടം പിടിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കലോറി വാല്യൂ ഏറ്റവും കുറഞ്ഞ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാനാകും അധികം പേരും ശ്രമിക്കുന്നത്. എന്നാൽ ഇങ്ങനെ പാക്കറ്റുകളിൽ എഴുതി വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ടോ? ഒരു കണക്കിനെ അവർ പറയുന്നതിൽ ചെറിയ രീതിയിലുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ലോ കലോറി, റെഡ്യൂസ്ഡ് ഫാറ്റ് എന്നീ പേരുകളിൽ പുറത്തിറങ്ങുന്ന പാക്കറ്റുകളിൽ അവയുടെ മുൻപത്തെ പ്രോഡക്റ്റുകളേക്കാൾ അല്പം കുറഞ്ഞ രീതിയിലുള്ള ഫാറ്റ് ആയിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. നമ്മുടെ കാഴ്ചപ്പാടിൽ മറ്റു പ്രോഡക്റ്റുകളെ അപേക്ഷിച്ച് അതിലെ ഫാറ്റ് കുറവെന്നും കമ്പനിയുടെ കാഴ്ചപ്പാടിൽ മുൻപത്തെ പ്രോഡക്റ്റിനേക്കാളും ഈ വാല്യൂ അല്പം കുറവ് എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഇത് എല്ലാ പ്രോഡക്റ്റുകളിലും ഉപയോഗിക്കാറില്ല എങ്കിലും അധികം പ്രോഡക്റ്റുകളിലും ഈ ഒരു ട്രിക്കിനെ ഉപയോഗിച്ച് പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാറുണ്ട്. നമ്പർ 4, ജ്യൂസ്. ചില ജ്യൂസുകളുടെ ബോട്ടിലുകളിൽ 100% ജ്യൂസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് വിറ്റഴിക്കാറുണ്ട്. നമ്മളും അത് വിശ്വസിച്ച് ഇതിനെ വാങ്ങി കുടിക്കുകയും ചെയ്യും. എന്നാൽ ഈ ബോട്ടിലുകളുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായി ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ് എന്നും കൂടി എഴുതി വെക്കാറുണ്ട്. ഇതിനെ ചെറിയ അക്ഷരത്തിലാണ് എഴുതാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കണ്ണുകളിൽ അത്ര പെട്ടെന്ന് തെളിയാറില്ല. ഈ അതർ ഇൻഗ്രീഡിയൻസുകളിൽ ഷുഗറും ഫ്ലേവറും വെള്ളവും മറ്റ് ഇൻഗ്രീഡിയൻസുകളും ഉൾപ്പെടാറുണ്ട്. നമ്പർ 5, സ്ലിം കണ്ടെയ്നർ. ഏതെങ്കിലും ഒരു വസ്തു സ്ലിം ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് കണ്ടാൽ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന ഒരു തെറ്റായ തോന്നൽ നമ്മുടെ ബ്രെയിനുകളിൽ ഉണ്ടാകാറുണ്ട്. ഈ ഒരു ട്രിക്ക് അധികമായും ജ്യൂസ് മാനുഫാക്ചറർമാർ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം എല്ലാ ജ്യൂസ് ബോട്ടിലുകളിലും സ്ലിം ആയിട്ടും ടാളായിട്ടും കാണപ്പെടുന്നത്. നമ്പർ 6, കളേഴ്സ്. പ്രോഡക്റ്റുകൾ വാങ്ങുന്നതിൽ വസ്തുക്കളുടെ നിറങ്ങളും ഒരു പരിധിവരെ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ബ്രൈറ്റർ നിറങ്ങളിലുള്ള പ്രോഡക്റ്റുകളിൽ ഹൈ കലോറിയും ലൈറ്റർ നിറങ്ങളിലുള്ള പ്രോഡക്റ്റുകളിൽ കലോറി വാല്യൂ കുറവായിരിക്കുമെന്ന തോന്നൽ നമ്മളിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് വ്യക്തമായി അറിയാവുന്ന മാനുഫാക്ചറർമാർ തങ്ങളുടെ പ്രോഡക്റ്റുകളിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്പർ 7, നാച്ചുറൽ. 100% നാച്ചുറൽ എന്ന വാചകം കേട്ടാലേ ആളുകൾ അതിനു പിന്നിലേക്ക് ചാടി വീഴാറുണ്ട്. 100% നാച്ചുറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
പ്രോഡക്റ്റുകളുടെ നിർമ്മാണ വേളകളിൽ ഇതിൽ യാതൊരു തരത്തിലുള്ള കെമിക്കലും ആഡ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. എന്നാൽ ഇവർ പറയുന്നത് ശരിക്കും നടക്കുന്ന കാര്യമാണോ? പ്രോഡക്റ്റുകളുടെ ആയുസ് കൂട്ടുവാനും നിറവും ഫ്ലേവറും വർദ്ധിപ്പിക്കുവാനും ചില കെമിക്കലുകൾ ആഡ് ചെയ്യുക തന്നെ ചെയ്യും. ഇതൊക്കെ ആഡ് ചെയ്താലും ഇവർ പറയുന്നത് 100% നാച്ചുറൽ എന്നായിരിക്കും. നമ്പർ 8, കലോറീസ്. ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും അതിലെ കലോറി കൂടി നോക്കി വാങ്ങുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. കടയിൽ പോയി ചെറിയൊരു പാക്കറ്റ് ചിപ്സ് എടുത്ത് നോക്കുമ്പോൾ അതിലെ കലോറി വാല്യൂ കുറവാണെന്ന കാരണത്താൽ 2-3 പാക്കറ്റ് ചിപ്സുകൾ വാങ്ങിയാകും നമ്മൾ വീട്ടിലെത്താറുള്ളത്. എന്നാൽ 100 ചിപ്സുകളുള്ള ഒരു സിംഗിൾ പാക്കറ്റ് ചിപ്സിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കലോറിയാകും ഈ 3 പാക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്നത്. കലോറിയുടെ അളവ് കുറവാണെന്ന് കാണിക്കുവാൻ വേണ്ടി മാനുഫാക്ചറർമാർ വലിയ പാക്കറ്റുകളെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ പാക്കറ്റുകളാക്കി മാറ്റും. നമ്പർ 9, സീറോ ഫാക്ട്സ് സീറോ ഷുഗർ. ഈ 2 വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ചാടി പിടിച്ച് പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ പരസ്യങ്ങളിൽ പറയുന്നത് പോലെ ഈ പ്രോഡക്റ്റുകളിൽ സീറോ ഫാറ്റോ സീറോ ഷുഗറോ അല്ല അടങ്ങിയിട്ടുള്ളത്. ചെറിയ രീതിയിലെങ്കിലും ഇവയുടെ എല്ലാം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടാകും. പിന്നെ എന്തിനാകും ഇവരെങ്ങനെ സീറോ എന്ന് എഴുതിയിട്ടുള്ളത്? മാനുഫാക്ചർമാരുടെ സീറോയും നമ്മുടെ സീറോയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പറയുന്ന സീറോയിൽ ഒന്നുമില്ലെന്നാണ് അർത്ഥം. എന്നാൽ മാനുഫാക്ചർമാരുടെ സീറോ എന്നത് പ്രോഡക്റ്റുകളുടെ ഫ്ലേവർ കൂട്ടുവാൻ വേണ്ടി ചെറിയ രീതിയിലുള്ള ഷുഗറും ഫാറ്റും ഒക്കെ ആഡ് ചെയ്യാം എന്നാണ്. എന്നാൽ ഇവർ ഇതിനെ കണക്കിൽ ഉൾപ്പെടുത്താറില്ല. നമ്പർ 10, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ചില പ്രോഡക്റ്റുകളുടെ പാക്കറ്റുകൾ കാണുവാൻ അല്പം വലിപ്പം തോന്നാറുണ്ട്. വലിപ്പം കണ്ടിട്ട് അതിന്റെ അകത്ത് ഒരുപാട് വസ്തുക്കളുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അതിനെ വാങ്ങിക്കൂട്ടാറുണ്ട്. എന്നാൽ വീട്ടിൽ കൊണ്ടുപോയി അതിനെ തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്തുള്ള കണ്ടന്റ് വളരെയധികം കുറവായിരിക്കും. പാക്കറ്റുകളുടെ വലിപ്പം കണ്ടിട്ട് നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കുക. അതുപോലെ ഷോപ്പുകളിൽ പോയി നമ്മൾ സ്ഥിരം വാങ്ങുന്ന ബിസ്ക്കറ്റിന്റെ സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് പുതുതായി വന്ന ബിസ്ക്കറ്റിന്റെ പാക്കറ്റിന് പുറത്ത് 25% എക്സ്ട്രാ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇത് കണ്ടിട്ട് നമ്മൾ ഒരെണ്ണം വാങ്ങേണ്ടതിന് പകരം 2-3 ഒക്കെ വാങ്ങിക്കൂട്ടും. എന്നാൽ പഴയതിനേക്കാൾ കൂടുതൽ പ്രോഡക്റ്റ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ അധികം ഉൽപാദകരും തങ്ങളുടെ പ്രോഡക്റ്റുകളിൽ ഇത്തരത്തിൽ ഒന്നും തന്നെ കൂട്ടാറില്ല. ഏതൊരു വസ്തു വാങ്ങുമ്പോഴും അതിൽ പഴയതിനേക്കാളും അല്പം കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന പരസ്യവാചകം കണ്ടാൽ അതിന്റെ വെയിറ്റ് കൂടി പരിശോധിച്ച ശേഷം വാങ്ങുന്നതാണ് ഉത്തമം. നമ്പർ 11, ബയോഡീഗ്രേഡബിൾ. ചില പ്രോഡക്റ്റുകളുടെ പാക്കറ്റിന് മുകളിലായി 100% ബയോഡീഗ്രേഡബിൾ എന്ന് എഴുതിയിരിക്കാറുണ്ട്. പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത പ്രോഡക്റ്റ് എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ ഇവയുടെ ഭൂരിഭാഗം പാക്കറ്റും പ്ലാസ്റ്റിക്കിലാകും തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഈ പാക്കറ്റുകളുടെ ഉള്ളിലുള്ള വസ്തുക്കൾ മാത്രമാണ് ബയോഡീഗ്രേഡബിൾ. അല്ലാതെ ഇതിന്റെ പാക്കറ്റുകൾക്ക് ബയോഡീഗ്രേഡബിൾ എന്ന് അർത്ഥമില്ല. അകത്തുള്ള കണ്ടന്റിന് മാത്രമാണ് ഈ പ്രത്യേകത ഉള്ളത് എന്ന് നമ്മുടെ കണ്ണുകൾക്ക് പെട്ടെന്ന് നോട്ടം കിട്ടാത്ത തരത്തിൽ ചെറുതായി എഴുതി വെച്ചിട്ടുമുണ്ടാകും. നമ്പർ 12, ഔട്ട്സൈഡ് അട്രാക്റ്റീവ് ഇൻസൈഡ് എംപ്റ്റി. പലപ്പോഴും പുറമോടി കണ്ട് നമ്മൾ പല വസ്തുക്കളും വാങ്ങിക്കൂട്ടാറുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇതിനെ വലിയ പാക്കറ്റുകളിലൊക്കെ അടച്ച് നല്ല കളർഫുള്ളായിട്ടാകും കവർ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ അടുത്ത് പോയി കയ്യിലെടുക്കുകയോ കാശ് കൊടുത്ത് വാങ്ങി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൊടുത്ത കാശിന് മുതലാകുന്ന യാതൊന്നും തന്നെ അതിനകത്ത് ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും പുറമോടി കണ്ട് വാങ്ങാതെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് കൂടി വേണം വാങ്ങുവാൻ. നമ്പർ 13, ഡെക്കറേഷൻ. ചില പ്രോഡക്റ്റുകൾ എളുപ്പത്തിൽ വെയിറ്റഴിക്കുവാൻ വേണ്ടി അതിന്റെ പാക്കറ്റിന് മുകളിലായി ഫ്രഷ് ഫ്രൂട്ട്സുകളുടെ ചിത്രങ്ങൾ വെക്കാറുണ്ട്. ഇത് മാനുഫാക്ചർമാരുടെ ഒരു തന്ത്രമാണ്. ഇത് വാങ്ങി ഉപയോഗിക്കുമ്പോഴും പാക്കറ്റിൽ കാണിച്ച യാതൊന്നും ഇതിന്റെ ഉള്ളിൽ കാണണമെന്നില്ല. നമ്പർ 14, ഇന്ന് ഓരോ പ്രോഡക്റ്റുകളും വിറ്റഴിക്കുവാൻ പരസ്യങ്ങളെയാണ് ആശ്രയിക്കാറുള്ളത്. ടിവിയിലും യൂട്യൂബിലും എന്തിനേറെ റോഡിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് പോലും പരസ്യങ്ങൾ കാണാവുന്നതാണ്. ഇങ്ങനെ പരസ്യങ്ങളിലെല്ലാം പ്രോഡക്റ്റുകളുടെ പോസിറ്റീവ് മാത്രമാകും പ്രചരിപ്പിക്കാറുള്ളത്. ഈ പ്രോഡക്റ്റിൽ വിറ്റാമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞാകും ഓരോ പ്രോഡക്റ്റുകളും വിറ്റഴിക്കുന്നത്. നമ്മളും ഇത് കഴിച്ചാൽ വേറൊന്നും വേണ്ട എന്ന് വിചാരിച്ച് അത് കൂടുതലായി കഴിക്കുവാൻ തുടങ്ങും.
എന്നാൽ ഇതെല്ലാം എത്രമാത്രം അളവിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ചിന്തിക്കുകയില്ല. എന്നാൽ പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഇവർ ചെറിയൊരു എമൗണ്ടിലായിരിക്കും ഈ വസ്തുക്കൾ ഉൾപ്പെടുത്തുക. ഈ കാര്യം ആ ഭക്ഷണങ്ങളുടെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ.